ഹല്ലേലൂയ. നമുക്ക് വീണ്ടും നമ്മുടെ പഠനത്തിലേക്ക് മടങ്ങി വരാം. തൻ്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവൻ്റെ പരിജ്ഞാനത്താലും അവൻ്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടി ഇതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങളും നൽകിയിരിക്കുന്നു. ഇവയാൽ നിങ്ങൾ ലോകത്തിൽ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരുന്നു. നമ്മൾ കഴിഞ്ഞ സെഷനിലെ കണ്ട കാര്യം അതാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളിയായി തീരുവാൻ വേണ്ടി നമുക്ക് ലഭിക്കുന്നതായ റിസോഴ്സസ് എന്നുള്ളതാണ്. ഒരു കാര്യം നമ്മളെ അവൻ വിളിച്ചു എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് നമ്മൾ ഓരോ വിളിയെക്കുറിച്ച് തന്നെ ഒത്തിരി പഠിക്കാനുണ്ട്. പക്ഷെ നമ്മുടെ സമയപരിമിതി അനുസരിച്ച് ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞു പോവുകയാണ്. തൻ്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവൻ്റെ പരിജ്ഞാനത്താൽ വി ഹാവ് എ ഡിവൈൻ കോൾ. ആ ഡിവൈൻ കോൾ എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ എന്താണ് തൻ്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവൻ്റെ തൻ്റെ മഹത്വത്താലും വീര്യത്താലും ആ വിളിയുടെ പ്രത്യേകത അതാണ്. യു ആർ കോൾഡ് ടു ഗ്ലോറി ആൻഡ് വേർച്യു. മഹത്വത്തിലേക്കും, അതാണ് കുറച്ചുകൂടെ കൃത്യമായിട്ട് തൻ്റെ മഹത്വ രണ്ടുമുണ്ട് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന കൺസ്ട്രക്ഷനിൽ. അത് രണ്ടുപയോഗിക്കാം, മഹത്വത്താലും വീര്യത്താലും എന്നും പറയാം, മഹത്വത്തിലേക്കും വീര്യത്തിലേക്കും എന്ന് വേണമെങ്കിലും തർജ്ജമ ചെയ്യാം. അതായത് ഹി ഹാസ് കോൾഡ് അസ് ഇൻ ഗ്ലോറി ആൻഡ് വേർച്യു. മഹത്വം കൊണ്ടും വീര്യം കൊണ്ടും അവൻ വിളിച്ചു. എന്നാൽ അവനെ അവൻ നമ്മളെ വിളിച്ചത് മഹത്വത്തിലേക്കും വീര്യത്തിലേക്കുമാണ്. ഇപ്പൊ കോൾ ഒരു വെറും വിളിയല്ല, ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടിയാണ്. അതാണ് വിളി എന്ന് പറയുന്നത്. വിളി എന്ന് പറഞ്ഞപ്പോൾ ആരെങ്കിലും നമ്മളെ പേര് ചൊല്ലി വിളിക്കുന്നത്, മേരിക്കുട്ടി എന്ന് ഒരാളെ വിളിക്കുന്ന പോലെ അല്ല ഇത്. അങ്ങനെ വിളിക്കുന്ന സ്നേഹത്തോടെ വിളിക്കുന്നുണ്ട്. പക്ഷേ കോൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക കാര്യം നിർവഹിക്കാൻ വേണ്ടി എന്താണ് കോൾ ലെറ്റർ എന്ന് പറയുമല്ലോ. കോൾ ലെറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ചുമ്മാ വിളിച്ചെന്നുള്ളൂ. കോൾ ലെറ്റർ കിട്ടി കഴിയുമ്പോഴത്തേക്ക് കാലം പറയും എന്താ വിളിച്ചത്, ഓ ചുമ്മാ വിളിച്ചെന്നുള്ളതേ ഉള്ളൂ എന്ന് പറയുമോ? ഇല്ല, കോൾ ലെറ്റർ ഒരു അപ്പോയിൻമെന്റാണ് ഇല്ലേ. അപ്പോൾ ഇവിടെ വിളി എന്ന് പറയുന്നത് എന്താണ്? ഒരു അപ്പോയിൻമെന്റാണ്. അതെന്തിനു വേണ്ടിയാണ്? അവന്റെ മഹത്വത്തിലേക്കും വീര്യത്തിലേക്കും അവന്റെ ഗ്ലോറിയിലേക്കും വെർച്യുവിലേക്കും. വെർച്യു എന്നോട് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് വീര്യം വളരെ മലയാളത്തിൽ നല്ല കുറച്ചുകൂടെ നല്ല വാക്കാണ്. കാരണം ഇതിന് എക്സലൻസ് എന്ന് വേണമെങ്കിൽ തർജ്ജമ ചെയ്യാം, അല്ലെങ്കിൽ മഹത്വത്തിനല്ല മഹത്വത്തിലേക്കും അവന്റെ എക്സലൻസിലേക്കും, അല്ലെങ്കിൽ മാൻലിനെസ് എന്ന് വേണമെങ്കിൽ തർജ്ജമ ചെയ്യാം, അതുമല്ലെങ്കിൽ വാലർ പരാക്രമത്തിലേക്ക് എന്ന് വേണമെങ്കിൽ. അതുകൊണ്ടാണ് വീര്യം എന്നുള്ള വാക്ക് കറക്റ്റാണ് ഞാൻ പറയാൻ കാര്യം. ഗിദയോനെ വിളിക്കുന്നത് അല്ലയോ പരാക്രമശാലിയെ എന്ന് വിളിക്കുന്ന ആ ഒരു ഭാഗം. അതുപോലെ വി ആർ കോൾഡ് ബൈ ദ ഗ്ലോറി ആൻഡ് വേർച്യു ഓഫ് ഗാഡ് ആൻഡ് വി ആർ കോൾഡ് ടു ദ ഗ്ലോറി ആൻഡ് വേർച്യു ഓഫ് ഗാഡ്. നമ്മളെ ദൈവം അവന്റെ മഹത്വത്താലും വീര്യത്താലും വിളിച്ചിരിക്കുന്നു. നമ്മളെ വിളിച്ചിരിക്കുന്നത് മഹത്വത്തിലേക്കും വീര്യത്തിലേക്കും ആണ്. നമ്മൾക്കൊരു ഗ്ലോറിയസ് ആയിട്ടുള്ള മഹത്വപൂർണമായ ഒരനുഭവത്തിലേക്കാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞതിന് വ്യത്യാസം മനസ്സിലാക്കണം. ഇറ്റ്സ് നോട്ട് എ സ്മോൾ തിങ് നമ്മളെ അവൻ വിളിച്ചിരിക്കുന്നത് വെറുതെ അങ്ങ് വിളിച്ചു എന്നുള്ളതല്ല. അതായത് നമ്മളെ വിളിച്ച് ഒന്നാമത്തെ ഒരു കാര്യം, ഈ ദിവ്യ സ്വഭാവം നമ്മൾ ആ ഡിവൈൻ കോളിന്റെ ഒരു പ്രത്യേകത, ഒരു ഒരു ദൗത്യ അല്ലെങ്കിൽ ഒരു ചെറിയ കാര്യമല്ല, നമ്മൾ ഒരു 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 കാര്യത്തിലേക്ക് ചെന്ന് ചേരാനായിട്ടാണ്. സോ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് അപ്പോയിന്റ്മെന്റ് എന്ന് പറയാൻ കാര്യം. അത് ആ വിളി എന്ന് പറയുന്നതും രക്ഷിച്ചു എന്ന് പറയുന്നത്, യേശു എന്നെ രക്ഷിച്ചു എന്ന് പറയുന്നതും യേശു എന്നെ വിളിച്ചു എന്ന് പറയുന്നതിന്റെ രണ്ടാണ്. യേശു വിളിച്ചതാണോ രക്ഷിച്ചതാണോ വലുതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിളിച്ചതാ വലിയ കാര്യം. എന്നു ചോദിച്ചു കഴിഞ്ഞാൽ രക്ഷിക്കുന്നത് ഒരു സ്ഥലത്ത് നിന്നും ആണ്, വിളിച്ചത് ഒരു സ്ഥലത്തേക്കാണ്. ഞാൻ പറഞ്ഞതിന് വ്യത്യാസം മനസ്സിലാക്കണം. നമ്മളെ അവൻ രക്ഷിച്ചത് ഒരു സ്ഥലത്ത് നിന്നാണ്, പക്ഷേ രക്ഷിച്ചത് എങ്ങോട്ടാണ്? ഒരു സ്ഥലത്തേക്കാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മളെ രക്ഷിച്ചത് അവൻ പിശാചിന്റെ അടിമത്തത്തിൽ നിന്നായിരിക്കാം, പക്ഷേ വിളിച്ചത് അവന്റെ മഹത്വത്തിലേക്കും വീര്യത്തിലേക്കുമാണ്. വ്യത്യാസം മനസ്സിലായല്ലോ. നമ്മളെ രക്ഷിച്ചത് പിശാചിന്റെ അടിമത്തത്തിൽ നിന്നാണ്, നമ്മളെ വിളിച്ചത് എങ്ങോട്ടാണ്? അവന്റെ മഹത്വത്തിലേക്കും വീര്യത്തിലേക്കുമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതാണ് ആദ്യത്തേതിനേക്കാൾ പ്രാധാന്യം. പക്ഷേ ആദ്യത്തേത് ഇല്ലെങ്കിൽ രണ്ടാമത്തേത് നടക്കത്തില്ല. നമ്മളെ അവൻ രക്ഷിച്ചില്ലെങ്കിൽ
വിളിച്ചത് കൊണ്ട് പ്രയോജനം ഉണ്ടാകത്തില്ല, അല്ലെങ്കിൽ അവൻ അങ്ങോട്ട് വിളിക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ നമ്മുടെ ഒരു പ്രശ്നം പലപ്പോഴും നമ്മൾ രക്ഷയെക്കുറിച്ച് പറയുമെങ്കിലും രക്ഷിച്ചതിനെക്കുറിച്ച് പറയുന്നുവെങ്കിലും എവിടേക്ക് വിളിച്ചു എന്നോ എന്തിനു വേണ്ടി വിളിച്ചു എന്നോ ഉള്ളത് പറയാത്തത് കൊണ്ട് നമ്മൾ ഈ രക്ഷയിൽ കടന്ന് കറങ്ങുകയാണ്. രക്ഷിച്ചെങ്കിലേ പറ്റുള്ളൂ, പക്ഷേ രക്ഷിച്ചത് എന്തിനു വേണ്ടിയാണെന്നുള്ളതിനെ കുറിച്ച് നമ്മൾ പറയുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ വിളി എന്ന് പറയുന്നത് ഒത്തിരി പഠിക്കാനുള്ളൊരു കാര്യമാണ്. പക്ഷെ അത് നമ്മൾ അതിൻ്റെ ഒരു പുറം ഒരു 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 അടിസ്ഥാനപരമായ കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ പറയുന്നത്. ഈ രക്ഷ ഇപ്പോൾ നമ്മളൊരു വീട് പണിയാൻ, ഞാനൊരു വീട് പണിയാൻ ആഗ്രഹിക്കുകയാണെന്ന് വെക്കുക. അപ്പോൾ വീട് പണിയാൻ ആഗ്രഹിച്ചാൽ എനിക്ക് എവിടെങ്കിലും പോയി ഒരു വീട് പണിയാൻ പറ്റില്ല. ഇവിടെ കുറച്ച് സ്ഥലം ഫ്രീ ആയിട്ട് കിടക്കുകയാണെന്ന് വെച്ചു. ഇവിടെ ചിലപ്പം ചപ്പു ചവിടെ ഇടാനായിട്ട് കുറച്ച് സ്ഥലം മുനിസിപ്പാലിറ്റി കൊണ്ടിട്ടിട്ടുണ്ട് അല്ലെങ്കിൽ എന്ന് വെച്ചു. അപ്പം ഞാൻ ചിന്തിക്കുക, വെറുതെ ഇവിടെ ചപ്പു ചവിടൊക്കെ കിടക്കുകയാണല്ലോ, എന്നാൽ പിന്നെ ഇവിടെ ഞാനൊരു വീടങ്ങ് പണിതേക്കാം എന്ന് പറഞ്ഞ് വീട് എനിക്ക് പണിയാൻ പറ്റുമോ? പണിത് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് മുനിസിപ്പാലിറ്റി വന്ന് ബുൾഡോസർ വന്ന് കൊണ്ടുവന്ന് ഇടിച്ചു കളയും. കാര്യം ആ വസ്തു ആരുടെ അല്ല, എൻ്റെ അല്ല എന്നതുപോലെ യേശുവിന് എന്നെ വിളിച്ചത്, യേശു എന്നെ വിളിച്ചത് ശരിക്കും ഒരു വസ്തു പണി, ഒരു വീട് പണിയെന്ന് വെച്ചു. ആ വീട് പണിയണമെങ്കിൽ ആദ്യം വസ്തു സ്വന്തമാക്കിയാലേ പറ്റുള്ളൂ. ഉദാഹരണമാണ് കേട്ടോ, ആദ്യം വസ്തു സ്വന്തമാക്കിയെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വീട് പണിയാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് രക്ഷിച്ചു എന്ന് പറയുന്നത് വസ്തു വാങ്ങിച്ചതുപോലെ ഉള്ളൂ. എന്നെ അവൻ വിലയ്ക്ക് വാങ്ങിച്ചു. എന്തിനാ വിലയ്ക്ക് വാങ്ങിച്ചിട്ട് ഫ്രീ ആയിട്ട് വിടാനല്ല, എന്നെ പണിയാനാ. എന്തിന് അവന് താമസിക്കാനൊരു വീട് പണിയാൻ, യേശുവിന് താമസിക്കാനൊരു വീട് പണിയാനാ എന്നെ അവന് വിലയ്ക്ക് വാങ്ങിച്ചത്. വിലയ്ക്ക് വാങ്ങിക്കാതെ പണിയാൻ പറ്റില്ല, വല്ലവന്റെയും പറമ്പിൽ വീട് പണിയാൻ പറ്റില്ലല്ലോ. ഞാൻ എന്നെ തന്നെ പിശാചിന് വിറ്റിരുന്ന ഒരു സാഹചര്യത്തിൽ യേശു, ഞാൻ പാപത്തിൽ ജീവിക്കുന്ന പാപത്തിന്റെ അടിമയായിരുന്ന ഒരു സമയത്ത് അവിടെ വന്ന് വീട് പണിതു കഴിഞ്ഞാൽ യേശുവിന് താമസിക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് യേശുവിന് ചപ്പു ചവറുകൾക്കിടയ്ക്ക് ഒരു വീട് പണിത് കഴിഞ്ഞിട്ട് യേശുവിന് അവിടെ ഒന്ന് താമസിക്കാൻ പറ്റുമോ? എന്തോരും ബാഡ് സ്മെല്ലായിരിക്കും, ഫൗൾ സ്മെല്ലായിരിക്കും അല്ലേ? ഹി കനോട്ട് സ്റ്റേ ദയർ. അതുകൊണ്ട് അവൻ എന്ത് ചെയ്യുന്നു, അവൻ ആദ്യം വസ്തു ഒന്ന് വാങ്ങിക്കുകയാണ്. വസ്തു വാങ്ങിച്ചിട്ട് ഇതെല്ലാം ക്ലീൻ ആക്കുകയാണ്. ക്ലീൻ ആക്കി കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്, വീട് പണിയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് രക്ഷയും വിളിയും തമ്മിൽ വാക്കുകൾ പെട്ടെന്ന് കേൾക്കുമ്പോഴത്തേക്ക് വിളി എന്തോന്ന് വിളി, പക്ഷെ രക്ഷയല്ലേ ബ്രദറെ പ്രധാനം. യെസ്, രക്ഷ അടിസ്ഥാന കാര്യമാണ്, പക്ഷെ രക്ഷിച്ചത് ഒരു വിളിക്കുവേ അല്ലെങ്കിൽ ഒരു പ്രത്യേക കാര്യത്തിൽ നിങ്ങളെ അപ്പോയിന്റ് ചെയ്യാൻ വേണ്ടി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വിളി എന്ന് പറയുന്നത് ഇവിടെ ഒരു അപ്പോയിന്റ്മെന്റ് ആണ്, അല്ലാതെ വിളി എന്ന് പറയുന്നത് സാജുവേ എന്ന് പറയുന്ന ഒരു വാക്ക് മാത്രമല്ല. ഹി ഹാസ് കോൾഡ് മീ ടു സീ that I am entering into his glory and valor. അവന്റെ മഹത്വത്തിലേക്കും വീര്യത്തിലേക്കും അവൻ എന്നെ വിളിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞല്ലോ വല്ലവന്റെയും പറമ്പിൽ വീട് പണിയാൻ പറ്റത്തില്ല, പക്ഷേ യേശു എന്നെ പിശാചിന്റെ കയ്യിൽ നിന്ന് വിടുവിച്ചത് കൊണ്ട് ഇപ്പം എന്നെ അവന്റെ നിവാസമാക്കാൻ അവന് കഴിയും. നമ്മൾ എല്ലാവരും മനസ്സിലാക്കണം, ദൈവം എന്ത്, ഞാൻ എപ്പോഴും പണ്ട് തൊട്ട് കർത്താവിനോട് ചോദിച്ചിട്ടുണ്ട് പലപ്പോഴും ദൈവത്തിന് യേശുവിന് താമസിക്കാനൊരു വീട് എന്ന് പറഞ്ഞ്. ഐ തിങ്ക് വി ഹാവ് ദാറ്റ് വീഡിയോ ഹിയർ. എൻ്റെ ഒരു മെസ്സേജ് ഉണ്ട്, യേശുവിന് താമസിക്കാനൊരു വീട്. എന്തിനാ യേശു എന്നെ വിളിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവന് താമസിക്കാൻ വേണ്ടിയാ, അവന് ലക്ഷ്യമുണ്ട്, അതിനാണ് അവൻ എന്നെ വിളിച്ചത്. അവൻ മഹത്വത്തോടുകൂടെ വീര്യത്തോടെ എന്നിൽ വന്ന് താമസിക്കാനായിട്ട്. എഫ് എ സി ലേഖനം 2-ാം അധ്യായത്തിൻ്റെ ഇരുപത്തിരണ്ടാമത്തെ വാക്യം വായിക്കുമ്പോൾ അവനിൽ നിങ്ങളെയും ദൈവത്തിൻ്റെ നിവാസമാകേണ്ടതിന് ആത്മാവിൽ ഒന്നിച്ച് പണിതു വരുന്നു. അവിടെ കെട്ടിടം പണിയെക്കുറിച്ചാണ് പറയുന്നത് ഇല്ലേ? 18-ാം വാക്യം മുതൽ, അവൻ മുഖാന്തരം നമുക്ക് ഇരുപക്ഷക്കാർക്കും ഏകാത്മാവിനാൽ പിതാവെങ്കിലേക്ക് പ്രവേശനമുണ്ട്. ആകയാൽ നിങ്ങൾ ഇനി അന്യന്മാരും പരദേശികളുമല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിൻ്റെ ഭവനക്കാരുമത്രേ. യേശു ക്രിസ്തു തന്നെ മൂലക്കല്ലായിരിക്കാൻ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിൽ പണിതിരിക്കുന്നു. അവനിൽ കെട്ടിടം മുഴുവൻ യുക്തമായി ചേർന്ന് കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു. അവനിൽ നിങ്ങളെയും ദൈവത്തിൻ്റെ നിവാസമാക്കേണ്ടതിന്, യേശു കർത്താവ് ഭൂമിയിൽ സഭ പണിയുകയാണ്, പക്ഷെ അതേസമയം എന്നിൽ അവനൊരു വീട് പണിയുകയാണ്. എന്തിന്? അവന് താമസിക്കാൻ. അവൻ എവിടെയാ? അവൻ എല്ലാവരിലും താമസിക്കുകയാണ്. അത് യേശുവിൻ്റെ പ്രത്യേകത. ഹി ഈസ് ലിവിങ് ഇൻ എവരിബഡി. He is living in me, he is living in you. അവൻ എന്നിലും നിങ്ങളിലും എല്ലാം അവൻ, നമ്മളെ അവൻ അതിനു വേണ്ടിയാണ്, നമ്മളെ ഒരു നിവാസമാക്കേണ്ടതിന് വേണ്ടിയാണ്. നമ്മൾ 1 കൊരിന്ത്യർ 6-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യത്തിൽ ഇതേപോലെ തന്നെ 1 കൊരിന്ത്യർ 6-ാം അധ്യായത്തിൻ്റെ ആ ഭാഗം വെച്ചുകൊണ്ടാണ് ഞാൻ ആ
മെസ്സേജ് ചെയ്തിരിക്കുന്നത്. വേഴ്സ് 19 ദൈവത്തിന്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിച്ചിരിക്കാൻ നിങ്ങൾ താൻ താങ്കൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവേ. ഈ ഒരു ബോധ്യം നമുക്കുണ്ടായിരിക്കണം. എന്ത്? ദൈവം എന്നെ രക്ഷിച്ചത് രക്ഷിക്കാൻ വേണ്ടി മാത്രമല്ല, അവനൊരു പ്രത്യേക കാര്യത്തിന് വേണ്ടി എന്നെ അപ്പോയിന്റ് ചെയ്തിരിക്കുകയാണ്. എന്ത്? അവൻ്റെ നിവാസമാകേണ്ടതിന് വേണ്ടി. അവൻ എന്നിൽ ജീവിക്കണം, അവൻ എന്നിൽ വരണം. കാര്യം അവൻ്റെ വിളിയെപ്പറ്റിയുള്ള വലിയൊരു പഠനം എന്തിനാണ്? അവൻ്റെ മഹത്വത്തിലേക്കും ഡിവൈൻ ഗ്ലോറി ആൻഡ് വീര്യത്തിലേക്കും ഡിവൈൻ എക്സലൻസ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഓരോ കാര്യത്തിനും ഡിഫറൻ്റ് ആയിട്ടുള്ള പിരിവുകളുണ്ട്. ഡിവൈൻ കോൾ എന്തിനു വേണ്ടിയൊക്കെയാണ്? ഫോർ എ ഡിവൈൻ ഗ്ലോറി ആൻഡ് എ ഡിവൈൻ എക്സലൻസ്. അവൻ്റെ വീര്യത്തിലേക്കും അവൻ്റെ മഹത്വത്തിലേക്കും. അവൻ മഹത്വവാനായി എന്നിൽ ജീവിക്കേണ്ടതിന് ഇറങ്ങി വരുന്ന ഒരു സ്റ്റേജ്. ഇത് ഓരോ ദിവസവും അനുഭവിച്ചറിയുകയാണെങ്കിലേ നമുക്ക് ആ രക്ഷ. അപ്പൊ നമ്മൾ പറയുന്നത് കർത്താവ് എന്ന് എന്നെ രക്ഷിച്ചു. പക്ഷെ രക്ഷിച്ചത് എന്തിനു വേണ്ടിയാണ്? നിനക്ക് വസിക്കാൻ വേണ്ടിയാണ്. അപ്പൊ യേശു എന്നിൽ അവന്റെ മഹത്വത്തോടെ വസിക്കുന്നത് കാണുമ്പോഴാണ് എന്നെ രക്ഷിച്ചതിന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലാകുന്നത്. അവന് താമസിക്കാൻ എന്നിൽ വീട് പണിയാൻ അവൻ എന്നെ എന്ത് ചെയ്തു? പിശാചിന്റെ കയ്യിൽ നിന്ന് വിലയ്ക്ക് വാങ്ങി. ഞാൻ അവൻ്റെ അടിമയായിരുന്നു. അവൻ്റെ അടിമ അവൻ എന്നെ പിടിച്ചോണ്ട് പോയതൊന്നുമല്ല, ഞാൻ എന്നെ തന്നെ അടിമയായിട്ട് വിറ്റതാ. ഞാൻ പറഞ്ഞ് മനസ്സിലാക്കണം. ഇപ്പൊ യേശു പിശാചിന്റെ കയ്യിൽ കൊണ്ട് കൊടുക്കുമോ വില എന്നൊക്കെയുള്ള ചോദ്യത്തിനൊന്നും ഇവിടെ പ്രസക്തിയില്ല. ചിലപ്പോൾ അതൊക്കെ ആൾക്കാർ അങ്ങനെയുള്ള ചില്ലറ കാര്യങ്ങളാണ് ആൾക്കാർക്ക്. ഞാൻ ഒരു ട്രാക്ട് ചെയ്തപ്പോൾ ആൾക്കാർ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, വിലയ്ക്ക് വാങ്ങി എന്ന് പറഞ്ഞാൽ ആൾക്കാർ വില കൊണ്ട് കൊടുത്തത്? യേശു പിശാചിന്റെ കൈ കൊണ്ട് വില കൊണ്ട് കൊടുത്തോ? ഇതല്ല ഇന്നത്തെ പ്രസക്തി. ആണോ? അതൊന്നുമല്ല. സി, ഒരു കാര്യം വാസ്തവമാണ്, ഐ വാസ് ഇൻ ബോണ്ടേജ്. ഞാൻ അടിമയായിരുന്നു. എങ്ങനെ അടിമയായിരുന്നു? ഞാൻ എന്നെ തന്നെ പിശാചിന് ഞാനാ വിറ്റത്, അല്ലാതെ യേശു അല്ല. യേശു എന്നെ വിറ്റ് കളഞ്ഞില്ല, ഞാൻ വിറ്റതാ. ഞാൻ പിശാചിനടുത്ത് എന്നിട്ട് പറഞ്ഞു, അപ്പൊ എന്റെ മക്കൾ ആരെങ്കിലും ഒരു 1,000,000 രൂപ പണ്ടത്തെ കാലത്താണെന്ന് വെച്ചു, 1,000,000 രൂപ വിലയ്ക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒടുവിൽ അവന് എന്ത് ചെയ്യാൻ പറ്റും? വേണമെങ്കിൽ എന്റെ കുഞ്ഞിനെ പിടിച്ചോണ്ട് പോവാ. പിടിച്ചോണ്ട് പോയാൽ എനിക്ക് തൻ്റെടം ഉണ്ടെങ്കിൽ, എനിക്ക് ശക്തി ഉണ്ടെങ്കിൽ, ഹ്യൂമൻ വേയിൽ എനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ചെന്ന് അവനെ തോൽപ്പിച്ച് എൻ്റെ കുഞ്ഞിനെ പിടിച്ചോണ്ട് പോകാം. പക്ഷെ പിടിച്ചോണ്ട് പോകുമ്പോഴുള്ള പ്രശ്നം എന്നറിയാമോ? പിടിച്ചോണ്ട് പോയാലും അവൻ പറയും, പിടിച്ചോണ്ട് പൊക്കോ, പക്ഷേ 1,000,000 എൻ്റെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. എൻ്റെ മേൽ ഒരവകാശവും അവൻ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി, എൻ്റെ കുഞ്ഞിൻ്റെ മേൽ യാതൊരു അവകാശവും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യും? 1,000,000 എന്നാ പിടിച്ചോളാ, നിന്റെ 1,000,000 ഇനി മേലാ വണ്ടി പോയേക്കരുത്. ഇതാണ് വാസ്തവത്തിൽ കർത്താവ് പിശാചിനോട് ചെയ്തത്. അല്ലാതെ വില കൊടുത്ത് യാചിച്ച് വാങ്ങിച്ചതൊന്നുമല്ല. അവൻ്റെ രക്തം കൊടുത്ത് അവൻ വിലയ്ക്ക് വാങ്ങിച്ചെന്ന് പറയുമ്പോഴത്തേക്ക് ആ ദൈവനീതി, അതായത് നാളെ എൻ്റെ മേൽ പിശാചിന് ഒരവകാശവും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് കർത്താവ് വില കൊടുത്തത്. അല്ലെങ്കിൽ വില കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല, കർത്താവിന് ശക്തി ഇല്ലേ പിടിച്ചോണ്ട് വരാൻ? ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ, പിശാച് എന്നെ പിടിച്ചോണ്ട് പോയതായിരുന്നെങ്കിൽ കർത്താവിന് എന്നെ പിടിച്ചോണ്ട് പോരാമായിരുന്നു. പക്ഷെ ഞാൻ ഇറങ്ങിപ്പോയതായതുകൊണ്ട്, ഞാൻ എന്നെ തന്നെ വിറ്റതായതുകൊണ്ട്, എല്ലാ ലീഗൽ ഡോക്യുമെന്റ്സും കൃത്യമാക്കിയിട്ടാണ് കർത്താവ് എന്നെ പിടിച്ചോണ്ട് വന്നത്. ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ. അതുകൊണ്ടാണ് വില കൊടുത്തെന്ന് ഞാൻ പറയാം. അത് ഇവിടെ പറയുന്ന കാര്യം അതാണ്. നിങ്ങളെ വില കൊടുത്ത് വാങ്ങിയിരിക്കുക. അത് വേദപുസ്തകത്തിലെ വാക്യമാണ്, എന്റെ വാക്കല്ല. കർത്താവ് എന്ത് ചെയ്തു? നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് വെള്ളി പൊന്ന് മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടാണ്. അത് ആർക്ക് കൊടുത്തോ വാങ്ങിച്ചോ ഇതൊന്നും നമുക്കറിയില്ല. പക്ഷേ വില കൊടുത്തു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അത് ആർക്ക് കൊടുത്തു? അത് പിശാചിന്റെ കൈ കൊടുത്തോന്നൊന്നും അവിടെ എഴുതി എനിക്ക് അറിയത്തില്ല. ബട്ട് സ്റ്റിൽ ഹി പെയ്ഡ് എ പ്രൈസ്. അത് വേദപുസ്തകത്തിലെ വാക്യമാണ്. ഞാനിത് പറയാൻ കാര്യം, പലർക്കും പലപ്പോഴും നമ്മുടെ ഒരു പ്രശ്നമാണ്, പിശാചിന്റെ കൊണ്ട് ദൈവം കൊണ്ട് കൊടുത്തോ എന്തോ അയാൾ ഈ പറയുന്നത്. ഇല്ല, ഇങ്ങനത്തെ ചോദ്യമൊക്കെ ആർക്ക് ചോദ്യം ചോദിക്കണ്ടേ? ആർക്കും എന്തും ചോദിക്കാമല്ലോ. ബട്ട് ഇറ്റ്സ് എ ഫാക്ട്. എന്തുകൊണ്ട് കർത്താവ് അത് ചെയ്തു? മറ്റൊന്നും കൊണ്ടല്ല. ഒരു കാലത്തും നിത്യതയിൽ പോലും എന്റെ മേൽ പിശാചിനൊരു അവകാശവാദം ഉണ്ടാകാൻ പാടില്ല.